ஆகத்துவத்தின் சாநித்தியம் பகர்ந்திடுவான். அந்திய காலத்தே சுசுருஷைக்காயி ஒருமிதை காமாத்ம பகர்ச்சைக்காயி மகிமையில் ராகனெழும் நல்லுமோ ஆகத்துவத்தின் சாநித்தியம் பகர்ந்திடுவான். அந்திய காலத்தே சுசுருஷைக்காயி ஒருமிதில் காமாத்ம பகர்ச்சைக்காயி மகத்துவத்தின் சாநித்தியம் தேவ வசனத்தின் அபிஷேகம் மகிமையில் வாணிடும் இயேசு கர்த்தாவின் சாநித்தியம். கோத்திரங்கள் பாஷைகள் வம்சங்கள் ஜனதகள் அறியட்டே இயேசுவின்தே மகத்துவம். தேசங்கள் ராஜ்யங்கள் பூதலத்தில் எல்லாம் படரட்டே இயேசுவின்தே மகத்துவம். கோத்திரங்கள் பாஷைகள் வம்சங்கள் ஜனதகள் அறியட்டே இயேசுவின்தே மகத்துவம். தேசங்கள் ராஜ்யங்கள் பூதலத்தில் எல்லாம் படரட்டே இயேசுவின்தே மகத்துவம். மகத்துவத்தின் சாநித்தியம் தேவ வசனத்தின் அபிஷேகம் மகிமையில் வாணிடும் இயேசு கர்த்தாவின் சாநித்தியம். ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഉയർപ്പ് തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. കരുണയുടെ വിശുദ്ധ ജൂബിലി വത്സരത്തിലെ വലിയ ആഴ്ചയിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ മരണത്തിന്റെ ഉത്ഥാനത്തിന്റെ പെസഹ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ദൈവ അനുഗ്രഹങ്ങൾ നിറഞ്ഞ വലിയ അവസരം. കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് യേശു എന്തിനായി ഈ ഭൂമിയിൽ വന്നുവോ അത് നിറവേറപ്പെടുന്നതിൻ്റെ വലിയ അവസരം. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച കരുണയുടെ ജൂബിലി മത്സരത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കരുണയുടെ മുഖങ്ങളാകാനാണ്. അതുകൊണ്ട് ഈ ജൂബിലി മത്സരത്തിൽ വലിയ ആഴ്ചയിൽ കുരിശിൽ മഹത്യുഗതനായ യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. കുരിശിൽ മഹത്യുഗതനായ യേശുവിൻ്റെ മുഖം, അതാണ് ഈ ദിവസങ്ങളിലെ മുഴുവൻ നമ്മുടെ ധ്യാന ചിന്തകൾ. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ ഏറ്റവുമധികം പ്രകടമായത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 3:16 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ കരുണ ഏറ്റവുമധികം പ്രകടമായത് യേശു ഭൂമിയിൽ അവതീർണനായി മനുഷ്യനെ രക്ഷിക്കാനുള്ള രക്ഷാകര കർമ്മങ്ങൾ നടത്തിയതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ മുഖത്തെ പിതാവിൻ്റെ കരുണയുടെ മുഖമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 6:36 ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ജൂബിലി വർഷത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് യേശു പറഞ്ഞ വാക്യങ്ങളാണ്. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. വലിയ ആഴ്ചയിൽ നാം കണ്ടുമുട്ടുന്നത്, വലിയ ആഴ്ചയിൽ യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പിതാവിൻ്റെ കരുണയെക്കുറിച്ചാണ്. ആ കരുണ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ഈ തിരുമുഖത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. വലിയ ആഴ്ച ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. യേശു
മരണത്തെ തോൽപ്പിച്ച് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ലാസറിന്റെ കുടുംബത്തിൽ നിന്നാണ് വലിയ ആഴ്ച ആരംഭിക്കുന്നത്. അവിടെ മർത്തയെ മേരിയെ ലാസറിനെ അവരോട് കൂടിയായിരുന്ന അവർക്ക് രക്ഷയുടെ മാർഗം പഠിപ്പിച്ച യേശു ജെറൂസലമിലേക്ക് പോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ മുഴുവൻ മനസ്സിലാകും യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ തന്നെ ജെറൂസലമിലേക്ക് പോകാണ്. യേശു പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് ജെറൂസലമിലേക്ക് പോകണം. അവിടെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ നിറവേറ്റുന്നത്. ലാസറിൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ലാസറിൻ്റെ കുടുംബത്തെ രക്ഷിച്ച യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കാം. യേശു ലാസറിൻ്റെ ഭവനത്തിൽ നിന്ന് പോകുന്നത് ജെറൂസലമിലേക്കാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് വിനീതനായിട്ടാണ് പോകുന്നത്. രാജാവായി ലോകത്തെ രക്ഷിക്കുന്ന ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട രാജാവ് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു, ഹോശാന, കർത്താവെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയാണ് വലിയ ആഴ്ചയിൽ നമുക്കുള്ളത്. രക്ഷിക്കണമേ, ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന യേശുവേ, നീയാണ് ശരിയായ രാജാവ്, ലോകത്തിൻ്റെ രക്ഷകൻ. യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല, പക്ഷേ സ്വർഗത്തിൻ്റെ രാജനാണ്. ഈ രാജാവിൻ്റെ രാജ്യത്വത്തിൽ അംഗങ്ങളാകാൻ നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ ആ ശിശുക്കളെ പോലെ നമ്മുടേതായ വസ്ത്രങ്ങൾ വിതറി, ചില്ലകൾ, ശാഖകൾ, ഒലിവു ചില്ലകൾ, കുരുത്തോല ഏന്തി നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ യേശുവേ രക്ഷിക്കണമേ. ആ യേശുവിൻ്റെ മുഖം നമുക്ക് രക്ഷയുടെ മുഖമാണ്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ജെറൂസലം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കാം. കച്ചവടത്തിൻ്റെ, പിതാവിൻ്റെ ഭവനത്തെ കള്ളന്മാരുടെ ഗുഹയാക്കിയതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ യേശു ചാട്ടവാറെടുത്തു. ഈ ജെറൂസലം യാത്രയിൽ, ഈ വലിയ ആഴ്ചയിലെ യാത്രയിൽ, ഉത്ഥാനത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഒത്തിരി ശുദ്ധീകരണം ആവശ്യമാണ്. യേശു ചിലപ്പോൾ ചാട്ടവാറ് എന്നെ നോക്കി എടുത്തേക്കാം, എൻ്റെ കൊള്ളയുടെ ഭണ്ഡാരങ്ങൾ വലിച്ചെറിഞ്ഞേക്കാം. യേശുവെ എന്നെ ശുദ്ധീകരിക്കണമേ. നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടാലേ ശരിയായ മഹത്വം, കുരിശിൻ്റെ അപ്പുറത്തുള്ള മഹത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. യേശു അവിടെ നിന്ന് പോകുന്നത് വലിയ ആഴ്ചയിൽ നാം കാണുന്നത് പോലെ സഹിയോനിലേക്കാണ്. സഹിയോനിൽ വിനീതനായി യേശു, രാജാവായ യേശു സഹിയോനിലേക്ക് ഒരുങ്ങുന്നത് ഏറ്റവും വലിയ ഒരുക്കത്തോടെയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം യേശു പറയുന്നുണ്ട്. ഏറ്റവും അധികം യേശു ആഗ്രഹിച്ചത് ഏതാ? ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ, പ്രത്യേകിച്ച് 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളോടുകൂടി ഈ പെസഹ ആചരിക്കാൻ ഏറ്റവും അധികം, അത്യധികം ആഗ്രഹിച്ചു. യേശുവിൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ മുഖം, മനുഷ്യ മക്കളോടൊപ്പം നിത്യമായി ജീവിക്കാൻ, മനുഷ്യരെ രക്ഷിക്കാൻ യേശു ആഗ്രഹിച്ച ആ മുഖത്തെ, മനുഷ്യനെ സ്നേഹിച്ച മുഖത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ മുഖത്ത് നിന്ന് വന്ന കാര്യങ്ങൾ, ആ അധരത്തിൽ നിന്ന് ഉതിർന്ന കാര്യങ്ങൾ ഏതാണ്? പുതിയ നിയമം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് പോലെ യേശുവിൻ്റെ ഈ സുവിശേഷം, പുതിയ നിയമം, അതാണ് സഹിയോനിൽ യേശു നൽകിയത്, ശിഷ്യന്മാർക്ക് നൽകിയത്. അതുകൊണ്ടാണ് അവിടെ പുതിയ കൽപ്പന നൽകിയത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു. യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കുന്നവർക്ക് യേശുവിൻ്റെ തിരുവധരത്തിലൂടെ നൽകിയ തിരുവചനങ്ങളുടെ സുവിശേഷം ധ്യാനിക്കാതെ പറ്റില്ല. ഈ വലിയ ആഴ്ച നമ്മൾ കർത്താവിനോട് കൂടെയായിരുന്ന് ഈ വചനത്തെ ധ്യാനിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു. എന്താണ് ആ പുതിയ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ശത്രുക്കളെപ്പോലും സ്നേഹിക്കണം. അത് അയൽക്കാരനെ സ്നേഹിച്ചത് മാത്രം പോരാ, ശത്രുക്കളെ സ്നേഹിച്ചത് മാത്രം പോരാ. യേശു പറഞ്ഞു, തൻ്റെ ജീവന് നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. ആ സഹിയോനിൽ ചെന്ന് ഈ പുതിയ കൽപ്പന, തൻ്റെ ജീവൻ ഇതാ നൽകുന്നു എന്ന് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ സുവിശേഷം കൽപ്പിച്ച് യേശു ചെയ്തത് എന്താണ്? ഉടനെ തന്നെ തൻ്റെ മേലങ്കി മാറ്റി,
അരയിൽ കച്ച കെട്ടി മുട്ടുകുത്തി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. യോഹന്നാൻ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുക. വലിയ ആഴ്ചയിലെ ധ്യാന വിഷയം നമ്മെ തന്നെ ഇല്ലാതാക്കലാണ്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം, ശുശ്രൂഷകനാകണം. വലിയ ആഴ്ച നമുക്ക് നൽകുന്ന സന്ദേശം നീ നേതൃത്വ ശുശ്രൂഷയുടേതാണ്. നേതൃത്വ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കരുണയുടെ ശുശ്രൂഷയാണ്, വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ശുശ്രൂഷയാണ്, കാലുകൾ കഴുകുന്നതിൻ്റെ ശുശ്രൂഷയാണ്, മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നതിൻ്റെ ശുശ്രൂഷയാണ്. കാലുകൾ കഴുകിയ യേശു ചെയ്തത് എന്താണ്? തൻ്റെ ജീവനെ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ യേശു. എന്തിനായി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതീർണനായോ? ആ ലക്ഷ്യം ലോകാവസാനം വരെ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ മുറിച്ചു കൊടുക്കുകയാണ്. കൃത്യമായിട്ട് യേശുവിന് അറിയാമായിരുന്നു, പെസഹ വ്യാഴാഴ്ച തന്നെ തന്നെ മുൻകൂട്ടി മുറിച്ചു കൊടുത്തത് പിറ്റേ ദിവസം കാൽവരിയിൽ മുറിച്ചു കൊടുക്കാനുള്ളതാണ്, വിഭജിച്ചു കൊടുക്കാനുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അസന്നിഗ്ധമായ ഭാഷയിൽ യേശു ഈ സത്യം പഠിപ്പിച്ചു. 5 കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ ആ അത്ഭുതത്തിന് ശേഷം, വെള്ളത്തിന് മീതെ നടന്ന അത്ഭുതത്തിന് ശേഷം യേശു പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് അപ്പം നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ശക്തിയുടെ അപ്പം, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ജീവജലം. സമരിയാക്കാരി സ്ത്രീയോട് ജീവജലത്തെക്കുറിച്ച് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഈ ജീവൻ ആവശ്യമായ അപ്പവും വെള്ളവും, ആ ഭക്ഷണം യേശു പറഞ്ഞു, അതെൻ്റെ ശരീരമാണ്, അതെൻ്റെ രക്തമാണ്. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, ഈ പാനീയത്തിൽ നിന്ന് കുടിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കാനുള്ള രക്ഷാകര കർമ്മം, അതിൻ്റെ പരിസമാപ്തി എത്തുന്നത് ഉയർപ്പ് ഞായറാഴ്ചയാണെങ്കിലും ലോകാവസാനം വരെയുള്ള മനുഷ്യന് അതിൻ്റെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന പൂർണ്ണതയുണ്ടാകാൻ, എന്നും മനുഷ്യരോടൊപ്പം വസിക്കാൻ ആഗ്രഹിച്ച് യേശു കണ്ടുപിടിച്ച മാർഗമാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. ആ കുർബാന സ്ഥാപിക്കുന്ന, അപ്പമെടുത്ത് മുറിക്കുന്ന, പാനപാത്രമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുക്കുന്ന ആ യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കാം, ഇന്നും ധ്യാനിക്കാൻ, മരണം വരെ ധ്യാനിക്കാൻ. അതാണ് യേശു ഈ വലിയ ആഴ്ചയിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു കാര്യം കൂടി ചെയ്തു. തൻ്റെ 12 ശിഷ്യന്മാരാണ് കൂടെയുള്ളത്. ആ 12 ശിഷ്യന്മാരെ തിരുവചനത്തിലൂടെ ഒരുക്കി പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച് അത് കഴിഞ്ഞ് അവരെ അത് അധികാരപ്പെടുത്തുകയാണ്, പൗരോഹിത്യം സ്ഥാപിക്കുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഉത്ഥാനത്തിന് ശേഷം പ്രത്യേക അധികാരം കൊടുത്ത് അവരുടെ മേൽ നിശ്വസിച്ച് അവരെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ ഈ പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ആരംഭം പ്രധാനമായി നടക്കുന്നത് ശിഷ്യന്മാരെ വിളിച്ച് പരിശീലിപ്പിച്ച് ഒരുക്കിയതിന് ശേഷം ഈ സഹീവൻ ശാലയിലാണ്. കർത്താവിൻ്റെ മുഖം ധ്യാനിക്കുമ്പോൾ നിത്യപുരോഹിതനായി യേശുവിനെ ധ്യാനിക്കാതെ പറ്റില്ല. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, കാൽവരിയിൽ നിത്യപുരോഹിതനായ, ഉത്ഥാനത്തിൽ നിത്യപുരോഹിതനായ, പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവിൻ്റെ ആത്മാവ് നൽകിയ നിത്യപുരോഹിതനായ ആ യേശു പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ മുഖം അവതരിപ്പിച്ചത് പെസഹ വ്യാഴാഴ്ചയാണ്. ഈ യേശുവിനെ ഇന്നും നമ്മൾ കുർബാനയിൽ ധ്യാനിക്കണം. ആ യേശുവിൻ്റെ മുഖത്തെ ഇന്ന് ധ്യാനിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ആ യേശു സെഹിയോനിൽ നിന്ന് പോയത് ആ ഒലിവുമലയിലേക്കാണ്, ആ തോട്ടത്തിലേക്കാണ് പോയത്. പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, എല്ലാ വല്ല ഏത് കാര്യത്തിലും പിതാവുമായി സംഭാഷണത്തിലേർന്നിരുന്ന പ്രാർത്ഥനയുടെ മനുഷ്യനായ യേശുവിൻ്റെ മുഖത്തെ പ്രത്യേകമായ വിധത്തിൽ ധ്യാനിക്കേണ്ടത് വലിയ ആഴ്ചയിൽ ആ ഒലിവ് തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന വേളയിലാണ്.
രക്തം ചിന്തുന്ന വിയർപ്പ് രക്തത്തുള്ളികളായി വീഴുന്ന യേശുവിൻ്റെ വേദനയുടെ മുഖം. ഒരു മണിക്കൂറെങ്കിലും എന്നോടുകൂടി ഉണർന്നിരിക്കാൻ സാധിക്കുമോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. ആ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാനാണ് യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കുന്ന നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നത്. ശിഷ്യന്മാർക്ക് സാധിച്ചില്ല, നമുക്കും പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ സഹനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. അന്ന് രാത്രി യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് വന്നു. സ്നേഹത്തോടെ യേശു അവനെ നോക്കുന്നുണ്ട്. യേശുവിൻ്റെ മുഖത്തെ യൂദാസ് നോക്കിയില്ല. ചിത്രകാരന്മാർ വരയ്ക്കുന്നത് കണ്ടത് യൂദാസ് കണ്ണുകൾ വേറെ ദിക്കിലാക്കിയിട്ട് യേശുവിനെ ചുംബിക്കുന്നതാണ്. എന്നാൽ യേശു യൂദാസിനെ കരുണയോടെ നോക്കുന്നുണ്ട്. ധൂർത്തപുത്രനെ നോക്കിയ, വേശ്യയെ നോക്കിയ, പാപികളെ മുഴുവൻ നോക്കിയ യേശു അവരെല്ലാവരും രക്ഷപ്പെടുത്താൻ കരുണയോടെ നോക്കിയപ്പോൾ യൂദാസ് തിരിച്ചു നോക്കിയില്ല. യേശുവിൻ്റെ മുഖത്തെ യൂദാസിനെ പോലെ നമ്മൾ നോക്കാതിരിക്കരുത്. നമ്മൾ തിരിച്ചു നോക്കണം. യേശുവിൻ്റെ മുഖത്തെ നോക്കിയാൽ പാപത്തിൽ നിന്ന് തിരിച്ചു വരും. പത്രോസ് ചെയ്തത് എന്താ? തള്ളിപ്പറഞ്ഞ പത്രോസ്, മുന്നറിയിപ്പ് കിട്ടിയെങ്കിലും കോഴി കൂഴുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ പത്രോസ് പക്ഷേ തിരിച്ചു യേശുവിനെ നോക്കി. യൂദാസ് തിരിച്ചു നോക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആഴ്ച എത്ര വലിയ പാപം ചെയ്താലും യൂദാസിനേക്കാളും വലിയ പാപം ചെയ്താലും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, മുഖത്തെ ധ്യാനിച്ചാൽ നമുക്ക് തിരിച്ചു വരാനാകും. കവിളുകളിൽ ചാലുകൾ വരത്തക്ക വിധത്തിൽ പത്രോസ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാനാകും. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കണം. പത്രോസ് ധ്യാനിച്ചു, യൂദാസ് ധ്യാനിച്ചില്ല. യേശുവിനെ പട്ടാളക്കാർ പിടികൂടുകയാണ്. ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ചു. പത്രോസ് തള്ളി പറഞ്ഞു. പലപ്പോഴും ദൈവത്തെ, സഭയെ, സനാതന മൂല്യങ്ങളെ ഇവരെപ്പോലെ ഒറ്റിക്കൊടുക്കുന്ന ക്രൈസ്തവർ കൂടിയായി നമ്മളുണ്ട്. ശത്രുക്കളായി ഒത്തിരി പേരുണ്ട്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മുഖം ഏതുപോലെയുള്ളതാ? യേശുവിൻ്റെ മുഖമാണോ? ഈ യൂദാസിൻ്റെ മുഖമാണോ? പത്രോസിൻ്റെ മുഖമാണോ? ആ യേശുവിനെ പിടികൂടാൻ കള്ളസാക്ഷികളെ കണ്ടുപിടിച്ച യഹൂദ നേതാക്കളുടെ മുഖമാണോ? യേശുവിനെ തടവയിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കാം. കയ്യാപ്പാസിൻ്റെ അരമനയിൽ, പീലാത്തോസിൻ്റെ അരമനയിൽ, ഹെരോദേസിൻ്റെ അരമനയിൽ നിർത്തപ്പെടുന്ന യേശുവിൻ്റെ മുഖം, ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുന്ന, ശിരസിൽ മുൾമുടി ചാർത്തിയ യേശുവിൻ്റെ മുഖം, പട്ടാളക്കാർ യേശുവിനെ ഒരു കളിക്കാനുള്ള ഉപകരണമാക്കി മാറ്റിയപ്പോൾ, പുച്ഛിച്ചു തുപ്പിയപ്പോൾ, വേദനിച്ചപ്പോൾ, മനുഷ്യന് വേണ്ടി തൻ്റെ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ് കരുണ കാണിച്ച യേശുവിൻ്റെ മുഖത്തെ നമുക്ക് ധ്യാനിക്കാം. അപ്പോഴെല്ലാം യേശു മനുഷ്യനെ രക്ഷിക്കാനുള്ള കുഞ്ഞാടായിട്ട് നിൽക്കുകയായിരുന്നു. യേശു നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത്. ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമുക്ക് കുരിശിലെ യേശുവിനെ നോക്കാം. ആ യേശുവാണ് മഹത്വീകൃതനായി. യോഹന്നാന്റെ സുവിശേഷം 3:14 വായിക്കുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ കുരിശുമരണം, അത് ഇസ്രായേൽക്കാർ ചിന്തിച്ചതുപോലെ അത് ശാപത്തിൻ്റെ നാശത്തിൻ്റെ അടയാളമല്ല. പരിശുദ്ധ കുർബാനയിൽ ഇന്ന് യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കണം. യേശുവിൻ്റെ മുഖത്തെ ഇന്ന് നാം ധ്യാനിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്, കൂദാശകളിലൂടെയാണ്. ദുഃഖ ശനിയാഴ്ച നാം ധ്യാനിക്കുന്നത് മാമോദിസയുടെ അനുസ്മരണമാണ്.
കുംഭസാരത്തിൽ നാം ധ്യാനിക്കുന്നത് ധൂർത്തപുത്രന് സുബോധമുണ്ടായി പിതാവിൻ്റെ പക്കലേക്ക് തിരികെ വന്ന അനുരഞ്ജനത്തിൻ്റെ ആ വലിയ കൂദാശയുടേതാണ്. ഈ കൂദാശയെ ധ്യാനിക്കാൻ സാധിച്ചാൽ യേശുവിൻ്റെ മുഖം കാണാം. ഇന്ന് യേശുവിനെ നാം കണ്ടുമുട്ടുന്നത് കൂദാശകളിലൂടെയാണ് എന്നർത്ഥം. മത്തായിയുടെ സുവിശേഷത്തിലെ 18:20 യേശു പറയുന്നുണ്ട്, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. വിവാഹം എന്ന കൂദാശയിൽ ദൈവം യോജിപ്പിച്ച യേശുവിനെ കണ്ടെത്തണമെങ്കിൽ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച യേശുവിൻ്റെ ഇല്ലായ്മയുണ്ടാകണം. ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേര് അവർ തങ്ങളുടെ സ്വാർത്ഥത ഇല്ലാതാക്കി പരസ്പരം സമർപ്പിച്ച് യേശുവുമായിട്ട് ഒന്നു ചേർന്നാൽ, കൂദാശയിൽ വന്നാൽ, ഒരൊറ്റ കൂദാശയാണെങ്കിൽ അവർക്ക് യേശുവിൻ്റെ മുഖം കാണാം. ശരിക്കുള്ള കുടുംബജീവിതത്തിൽ യേശുവിൻ്റെ മുഖം കാണാനാകും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ മുഖം നാം ധ്യാനിക്കുന്നില്ല, കുടുംബത്തിൽ ധ്യാനിക്കുന്നില്ല, സമൂഹത്തിലും ഈ ഒന്നിപ്പിക്കുന്ന യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശുവിൻ്റെ മുഖത്തെ കുടുംബത്തിൽ ധ്യാനിക്കാം, സമൂഹത്തിൽ ധ്യാനിക്കാം. അങ്ങനെ വരുമ്പോൾ അത് ഉത്ഥാനത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐക്യത്തിൻ്റെ മുഖമായി. അവസാനമായിട്ട് യേശുവിൻ്റെ മുഖത്തെ കണ്ടെത്താൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 25:40 ഇന്ന് യേശുവിൻ്റെ മുഖം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന എന്താണ്? യേശു പറഞ്ഞു, കരുണയുടെ ജൂബിലി വർഷത്തിൽ ആത്മീയവും ശാരീരികവുമായ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ മാർപ്പാപ്പ പ്രത്യേകം ഈ ജൂബിലി വർഷത്തിൽ ആഹ്വാനം ചെയ്യുമ്പോൾ യേശുവിൻ്റെ മുഖത്തെ കണ്ടെത്താനുള്ളത് യേശു പറഞ്ഞ വാക്യമാണ്. ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പാവപ്പെട്ടവരിൽ, രോഗികളിൽ, ആകുലരിൽ, പ്രായമായിട്ടുള്ളവരിൽ യേശുവിനെ കാണണം. മദർ തെരേസ പറഞ്ഞു, ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രകടനം തന്നെ തന്നെ മനുഷ്യർക്ക് വിഭജിച്ചു നൽകിയ കാൽവരിയിൽ കുരിശാണെങ്കിൽ, ഉത്ഥാനത്തിലൂടെ പരിശുദ്ധ അപ്പത്തിൽ നമുക്ക് നൽകുന്ന പരിശുദ്ധ കുർബാനയാണെങ്കിൽ, ആ യേശു ഇന്ന് വേദനിക്കുന്നവരിൽ ജീവിക്കുന്നുണ്ട്. നമുക്കിന്ന് അങ്ങനെ യേശുവിൻ്റെ മുഖത്തെ ധ്യാനിക്കാൻ സാധിക്കട്ടെ. ചുരുക്കത്തിൽ, വലിയ ആഴ്ചയിൽ ലാസറിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് അവസാനം ഉത്ഥാനത്തിനൊരുങ്ങുന്ന സെഹിയോൻ ശാലിയിൽ പന്തക്കുസ്തായിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ കൂടിയ ആ സഭയുടെ ആദ്യത്തെ കുടുംബത്തിലെത്തിയ ഈ പെസഹ രഹസ്യങ്ങളുടെ ധ്യാനത്തിൽ യേശുവിൻ്റെ മുഖം കാണാൻ, യേശുവിൻ്റെ മുഖം ധ്യാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ പെസഹ രഹസ്യങ്ങളുടെ ധ്യാനം, യേശുവിൻ്റെ മുഖത്തിൻ്റെ ധ്യാനം ഇന്ന് നമ്മൾ തിരുവചന ധ്യാനത്തിലൂടെ, കൂദാശകളിൽ യേശുവിനെ കാണുന്ന ധ്യാനത്തിലൂടെ, കൂട്ടായ്മയുടെ ധ്യാനത്തിലൂടെ, പരോപകാര പ്രവൃത്തികളുടെ, കാരുണ്യപ്രവൃത്തികളുടെ ധ്യാനത്തിലൂടെ യേശുവിൻ്റെ മുഖത്തെ കാണാൻ, ധ്യാനിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആശംസ. നമുക്ക് പരിശുദ്ധാത്മാവിനോട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ ആത്മാവിനാൽ പ്രചോദിതരായി പരിശുദ്ധ അമ്മയിൽ യേശു രൂപം കൊണ്ടു, ലോകത്തിന് യേശു അവതീർണനായി, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി യേശു തന്നെ തന്നെ കാൽവരിയിൽ വിഭജിച്ചു കൊടുത്തു, മനുഷ്യനെ മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടി പാതാളത്തിലിറങ്ങിയ യേശു എല്ലാവരെയും സ്വർഗത്തിലേക്ക് ഉയർത്താൻ വേണ്ടി മരണത്തെ തോൽപ്പിച്ചു, ഉത്ഥാനം ചെയ്തു. ഈ യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി പരിശുദ്ധ കുർബാനയും കൂദാശകളും സ്ഥാപിച്ചു. പരിശുദ്ധാത്മാവിനെ അയച്ച് ഇന്ന് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവെ, ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഞങ്ങൾക്ക് കാണണം. കാണാനായി ഞങ്ങൾക്ക് നൽകിയ മാർഗങ്ങൾ തിരുവചനമാണ്, കൂദാശകളാണ്, നിന്റെ പേരിലുള്ള കൂട്ടായ്മയാണ്, നിന്റെ എളിയവരിൽ യേശുവിനെ കാണലാണ്. അങ്ങനെ
യേശുവിൻ്റെ മുഖത്തെ കാണാൻ ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നതുപോലെ യേശുവിൻ്റെ മുഖങ്ങളായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിൻ്റെ അഭിഷേകത്താൽ യേശുവെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുമിശിഹായ്ക്ക് പരിശുദ്ധനായ കർത്താവെ, ഞങ്ങളേറെ വിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അഭിവന്യ ആൻഡ്രൂസ് താഴ്ത്തു പിതാവിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. നമ്മെ തന്നെ പൂർണ്ണമായും നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ, നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളെ, നമ്മുടെ തൊഴിൽ മേഖലകളെ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരുണയുടെ തീമഴ പെയ്തിറങ്ങുവാൻ ലോക ജനതയിൽ എല്ലാ ജനപദങ്ങളിലും നമ്മളായിരിക്കുന്ന നമ്മുടെ കൂട്ടായ്മകളിൽ, തൊഴിൽ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കടൽ ഒഴുകപ്പെടുവാൻ, അവിടെ വലിയ വിശുദ്ധീകരണം ഉണ്ടാകാൻ, സൗഖ്യമുണ്ടാകാൻ, വിമോചനമുണ്ടാകാൻ സ്വരമുയർത്തി അതരം തുറന്ന് ഹൃദയം തുറന്ന് ജീവിക്കുന്ന യേശുവിന് നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരാത്മാവും നശിച്ചു പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ മുഴുവൻ, ഈ ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് ഹൃദയം നുറുങ്ങി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ലോക ജനതയ്ക്ക് വേണ്ടി എല്ലാ ജനപദങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയാൽ സകല ജനപദങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഈശോയെ നന്ദി, പിതാവേ നന്ദി. ഞങ്ങളെ കുടുംബങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ തലമുറകൾ അഭിഷേകം ചെയ്തതിനായി, അവിടുത്തെ മഹാകരുണയാൽ ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവ കരുണയെ കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു തരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.